വിശദമായ വാർത്തകൾ നോക്കാം. മുക്കത്ത് വാഹന വാഷിംഗ് സ്ഥാപനത്തിലെത്തി ഉടമയെ ക്രൂരമായി മർദ്ദിച്ചു. കൊടിയത്തൂർ അങ്ങാട്ടപ്പോയിൽ റുജീഷ് റഹ്മാനാണ് മർദ്ദനമേറ്റത്. മൂന്ന് ബൈക്കുകളിലായെത്തിയ എട്ടോളം പേരടങ്ങുന്ന സംഘമാണ് മർദ്ദിച്ചത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുടെ CCTV ലഭിച്ചു. റുജീഷ് റഹ്മാനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ സ്ഥാപനം നടത്തി വരികയാണ് റുജീഷ്. ബുള്ളറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ചോദിച്ച വണ്ടി വാഷ് ചെയ്തില്ല, ചിലപ്പോൾ വാഷ് ചെയ്തില്ല, വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന് വെള്ളമടിച്ചിട്ടിക്കണേ, ചളിയൊക്കെ ഒന്ന് പൊക്കി വെച്ചിക്കണേ വണ്ടി. പിന്നെ അപ്പോൾ അവൻ ഇങ്ങോട്ട് റോങ്ങായി. എന്താ രാവിലെ എപ്പോഴും വെച്ച വണ്ടിയല്ലേ, നിങ്ങളെന്താ ചെയ്യാനൊക്കെ. അപ്പോൾ അവളെയും പറഞ്ഞ് വണ്ടി എന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചതല്ലേ, എന്നൊക്കെ പറഞ്ഞു. ഇന്നെന്താണ്ടേ? ഇന്നിപ്പോൾ അവന് രാവിലെ വന്ന്, കുറച്ച് നേരം 10:30 ടൈമൊക്കെ പോയപ്പോൾ രാവിലെ വന്ന്. രാവിലെ വന്നപ്പോൾ അലേന അവനോട് പറഞ്ഞടാ വണ്ടീൻ്റെ തിരക്കാണ്, അപ്പോൾ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റൂല. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് ഞാൻ ചെയ്ത് വണ്ടി ചെയ്യിപ്പിച്ചിട്ട് തന്നെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ടീമിനൊക്കെ വിളിച്ച് വരുത്തി പ്രശ്നങ്ങളായി അധികമൊക്കെ. കണ്ണൂർ പൊതുവാച്ചേരിയിൽ യുവാവിനെ കൊന്ന് ചാക്കിൽ കെട്ടി കനാലിൽ തള്ളിയ സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു. കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചക്രക്കല്ല് സ്വദേശി പ്രജീഷിന്റെ മൃതദേഹമാണ് മണിക്കിൽ ഭഗവതി ക്ഷേത്ര പരിസരത്തെ കനാലിൽ നിന്ന് കണ്ടെടുത്തത്. മരമോഷണത്തെപ്പറ്റി പോലീസിന് വിവരം നൽകിയതിലെ പ്രതികാരമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയം. ഇരുമ്പുതോട്ടി വൈദ്യുതി ലൈനിൽ തട്ടിയതിനെ തുടർന്ന് ഗൃഹനാഥൻ മരിച്ചു. അയ്യപ്പൻ കോവിൽ പരപ്പ് സ്വദേശി പാറയത്തെക്കേതിൽ ബേബിയാണ് മരിച്ചത്. ചക്ക പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ തോട്ടി സമീപത്തെ വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു. കാസർഗോഡ് മൊഗ്രാൽപുഴയിൽ നിന്നും അനധികൃതമായി മണൽ വാരലിൽ ഏർപ്പെട്ട 6 തോണികൾ പോലീസ് പിടികൂടി. കാസർഗോഡ് DYSP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തോണികൾ പിടിച്ചെടുത്തത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മണൽക്കടത്തിൽ ഏർപ്പെട്ട തോണികളെ വേറൊരു തോണിയിൽ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. പോലീസിന്റെ നീക്കം മനസ്സിലാക്കാൻ നിരവധി ഇൻഫോർമർമാരെ ഏർപ്പെടുത്തിയാണ് മൊഗ്രാൽ പുത്തൂരിൽ നിന്ന് അനധികൃതമായി മണൽ കടത്തുന്നത്. മലപ്പുറം ഊർങ്ങാട്ടിരി വെറ്റിലപ്പാറയിൽ സൗഹാനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കണമെന്ന് കുടുംബവും നാട്ടുകാരും. തെരച്ചിലിനായി എത്തുന്നവർക്കായി എല്ലാ സൗകര്യവും ഒരുക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു. അതേസമയം CCTV അടക്കം പരിശോധന തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സ്ഥലത്തെത്തി. എന്നാൽ ഒഴിഞ്ഞ മലപ്രദേശമായ ഇവിടെ മദ്യം മയക്കുമരുന്ന് സംഘം താവളമടിക്കാറുണ്ടെന്നും അത്തരം സംഘങ്ങൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ എന്ന് സംശയിക്കുന്നതായും നാട്ടുകാർ അറിയിച്ചു. ഈ മാസം 14 മാനസിക വെല്ലുവിളിയുള്ള കുട്ടിയെ കാണാതായത്. ഓണക്കിറ്റിൽ ഏലക്ക ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് PT തോമസിന്റെ അഭിപ്രായ പ്രകടനം തികച്ചും അപഹാസ്യമാണെന്ന് CPI. ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ശിവരാമനാണ് ഇക്കാര്യം പറഞ്ഞത്. തികച്ചും സുതാര്യമായാണ് പട്ടം കോളനി സർവീസ് സഹകരണ ബാങ്ക് ഏലക്ക കരാർ ഏറ്റെടുത്ത് സർക്കാരിന് നൽകിയത്. ഗുണമേന്മയിൽ അപാകതയുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടുന്നത് ന്യായമാണ്. എന്നാൽ 8 കോടി രൂപയുടെ അഴിമതി ഇക്കാര്യത്തിൽ നടന്നുവെന്നും കർഷകർക്ക് പ്രയോജനം ലഭിച്ചില്ല എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച PT തോമസിന്റെ തൊലിക്കെട്ടി അപാരമെന്നും KK ശിവരാമൻ പറഞ്ഞു. ഗുണനിലവാരമില്ലാത്ത ഏലമാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാൻ അത് പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ചാടി കയറി 8 കോടി രൂപയുടെ അഴിമതി കണ്ടുപിടിക്കുക, VD സതീശൻ ഒന്നുകൂടി കടത്തി തമിഴ്നാട്ടിലെ ഇടനിലക്കാരിൽ നിന്നും സംഭരിച്ചു എന്ന ആക്ഷേപം കൊണ്ടുവരിക, ഇതൊക്കെ അങ്ങേയറ്റം മര്യാദകളാണ്. ഒരു ഗവൺമെൻറ് എന്ത് ചെയ്താലും അത് മുഴുവൻ അഴിമതിയാണെന്ന് വിളിച്ചുകളെ പറയുന്ന ഇവരുടെ തൊടിക്കെട്ടി ഉണ്ടാവും. അത് അങ്ങേയറ്റം അപഹാസ്യമാണെന്ന് ഞാൻ പറയുന്നു. ഏലത്തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വനം വകുപ്പിന്റെ പണപ്പിരിവ് അവസാനിപ്പിക്കാൻ ഉന്നതതല ഇടപെടൽ ഉണ്ടാകണമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ. CHR നിയമങ്ങൾ മറയാക്കി കർഷകരെ ചൂഷണം ചെയ്യുന്ന നടപടിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാലങ്ങളായി തുടരുന്നത്. വിലയിടിവും തൊഴിലാളിക്ഷാമവും മൂലം ഏലമേഖല കനത്ത പ്രതിസന്ധിയാണ് നിലവിൽ നേരിടുന്നത്. ഏലം സ്റ്റോറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഫെസ്റ്റിവൽ സീസണിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തുന്നുവെന്നുള്ള നിരവധി ഉദാഹരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാലാകാലങ്ങളായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പ്ലാന്റേഷൻ മേഖലയിൽ സ്വീകരിച്ചു വരുന്ന ഒരു ദുഷ്പ്രവണതയാണ് എന്ന് സൂചിപ്പിക്കാതെ വയ്യ.
ഏലത്തോട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ വരുന്നത് കൃഷിക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് നയിക്കുകയാണ്. കാരണം ഒന്നാമത് കൃഷി വളരെ പിന്നെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ, ഉൽപാദനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ യാതൊരുവിധമായ രക്ഷയുമില്ലാത്ത അവസ്ഥയിൽ കർഷകർ തകർന്ന് കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഒക്കെ സാഹചര്യമുള്ളത് കൊണ്ട് തൊഴിലാളികളെ കിട്ടാതെ വലഞ്ഞ് ഈ കൃഷി ഏറ്റവും ബുദ്ധിമുട്ടാർന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ അതിക്രമം. കൊണ്ടോട്ടിയിലെ താലൂക്ക് ആശുപത്രി റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമാണ്. രോഗികളാണ് ഇതുവഴി ഏറെയും യാത്ര ചെയ്യുന്നത്. കൊണ്ടോട്ടിയിലെ ബ്ലോക്ക് റോഡിന്റെ അവസ്ഥയാണിത്. ഇതുവഴി യാത്ര ചെയ്യാനാകില്ല. റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാലങ്ങളായി. എപ്പോഴും ഗതാഗത കുരുക്കാണിവിടെ. താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളുമായി പോകുമ്പോഴാണ് ഏറെ ബുദ്ധിമുട്ട്. എന്റെ അടുത്തൊക്കെ റെസ്റ്റോറന്റ് പ്രത്യേകം പറഞ്ഞിട്ടുള്ള, അപ്പൊ അങ്ങനത്തെ കേസിൽ ഇങ്ങനെ റോഡിലൂടെ വരാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് ശ്രദ്ധിച്ചിട്ടൊക്കെ വരാം. പക്ഷെ എല്ലാവർക്കും, സാധാരണക്കാർക്ക് അത് പറ്റിന്ന് വരില്ലല്ലോ. ഗർഭിണികൾ ഈ റോട്ടിൽ കൂടെ വാഹനത്തിൽ കടന്നു പോകുമ്പോ ചിലപ്പോ ഇവിടെ തന്നെ പ്രസവം നടക്കും എന്നുള്ള ഒരു സൂചന എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഗർഭിണികൾ ഈ ഹോസ്പിറ്റലിലേക്ക് വരാതെയായിട്ടുണ്ട്. പരിസരത്തുള്ള വീട്ടുകാരും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ളവരും ചേപ്പിനിക്കുന്ന് നിവാസികളും ഉപയോഗിക്കുന്ന കൊണ്ടോട്ടി ടൗണുമായി ബന്ധിപ്പിക്കുന്ന ഏക റോഡാണിത്. ശുദ്ധജല വിതരണ പൈപ്പ് സ്ഥാപിക്കുന്ന ജോലി ബാക്കിയുണ്ട് എന്നതാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി നീളാൻ കാരണമായി പറയുന്നത്. രോഗികളുടെ പ്രയാസം കണക്കിലെടുത്ത് താൽക്കാലിക നടപടിയെങ്കിലും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊണ്ടോട്ടി. ഇനി കാർഷിക കേരളം. കോതമംഗലം പിണ്ടിമനയിൽ വെണ്ടക്കൃഷിയിൽ 100 മേനി വിളവ്. സുഭിക്ഷം സുരക്ഷിതം പദ്ധതി പ്രകാരമായിരുന്നു കൃഷി. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ ഓടക്കാലിയിലാണ് കർഷകനായ മൈദീൻ കൃഷി ഇറക്കിയത്. 1.5 ഏക്കറോളം സ്ഥലത്തായിരുന്നു കൃഷി. അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. കാടുകയറി വലിയ പാറക്കൂട്ടമായി കിടന്ന സ്ഥലം കൃഷിക്ക് പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ കൃഷി ഉൽപാദന ഉപാധികളായ ജീവാമൃതം, മണ്ണര കമ്പോസ്റ്റ്, ഹരിത കഷായം, ഫിഷ് അമിനോ ആസിഡ് എന്നിവയാണ് ഈ കൃഷിയിടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ തികച്ചും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇതുവഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വിളവെടുപ്പിൽ ലഭിച്ച വെണ്ട ഓണച്ചന്തയിലൂടെയും വിപണനം നടത്തും. കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു നിർവഹിച്ചു. കഴിഞ്ഞ സീസണിൽ മുഴുവൻ സ്ഥലത്തും ക്യാബേജ്, തക്കാളി, ബീൻസ് ഉൾപ്പെടെയുള്ള ശീതകാല പച്ചക്കറികൾ വിളയിച്ചിരുന്നു. ന്യൂസ് 18 കോതമംഗലം. കോവിഡ് കാലത്ത് വീട്ടിലിരുന്നുള്ള പഠനത്തിനിടയിൽ കൃഷിയിലും നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കൊല്ലത്തെ ഒരു 7-ാം ക്ലാസ് വിദ്യാർത്ഥി. മികച്ച കുട്ടികർഷകനുള്ള അവാർഡാണ് ആലിൻ മുഹമ്മദിനെ തേടിയെത്തിയത്. വീടിനു പരിസരത്തുള്ള ഭൂമിയിലും ഗ്രോ ബാഗിലുമായിട്ടാണ് ആലിൻ മുഹമ്മദിന്റെ കൃഷി. വെണ്ട, തക്കാളി, വഴുതന, പയർ, വിവിധതരം മുളകുകൾ, പടവലം, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങി വിവിധതരം പച്ചക്കറികളും വീട്ടിൽ വിളയിച്ചു. ചിത്രശലഭങ്ങളും പക്ഷികളും ഒക്കെയുള്ള ഹരിതഭവനം ഒരുക്കുകയാണ് ആലിന്റെ സ്വപ്നം. വീട്ടിലിരുന്നുള്ള പഠനത്തിനിടയിലാണ് കൃഷിക്കായി ആലിൻ സമയം നീക്കിവെച്ചത്. 4 വർഷം മുമ്പേ ഒരു റംബൂട്ടാന്റെ തൈ നട്ട് അതിൻ്റെ അകത്തു നിന്ന് റംബൂട്ടാൻ കിളിച്ച് അത് കഴിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതണക്ക് ബാക്കിയുള്ള പച്ചക്കറികളും ഇതുമൊക്കെ നട്ട് പിടിപ്പിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പാവല്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, കോളിഫ്ലവർ, ക്യാബേജ് എല്ലാം നട്ട് പിടിപ്പിച്ച് അത് കഴിഞ്ഞ് ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും കിളികളും മുയലും പ്രാവും എല്ലാം വളർത്തുന്നു. വീട്ടിലേക്ക് ആവശ്യമായ മത്സ്യങ്ങൾ, വിവിധതരം ഗപ്പികൾ, പ്രാവ്, മുയൽ, പക്ഷികൾ തുടങ്ങിയവയെല്ലാം വീട്ടിൽ വളർത്തുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആലിൻ നട്ട റംബൂട്ടാൻ ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്നു. കോയിവിള അയ്യങ്കോയിക്കൽ സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആലിൻ. ന്യൂസ് 18 ചവറ. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജും കൃഷിഭവനും സംയുക്തമായി ഇറക്കിയ കൃഷിയിൽ 100 മേനി വിളവ്. കരനെൽ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 1.5 ഏക്കറിലാണ് കരനെൽ കൃഷി ഇറക്കിയത്. ഊമ ഇനത്തിൽപ്പെട്ട വിത്ത് വിതച്ച് 120 ദിവസം കൊണ്ടാണ് വിളവെടുത്തത്. 3-ാം തവണയാണ് ഇവിടെ വിജയകരമായി കൃഷി നടപ്പാക്കിയത്. വിദ്യാർത്ഥികളിൽ കാർഷിക അഭിരുചി വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് പരീക്ഷണാർത്ഥം കരനെൽ കൃഷി ആരംഭിച്ചത്.
ഇവിടെ നിന്ന് 2000 കിലോയിലധികം നെല്ല് സംഭരിക്കാൻ സാധിച്ചു. നഗരസഭാ കൃഷിഭവനിലൂടെ സംഭരിക്കുന്ന നെല്ല് സപ്ലൈകോ മുഖേന വിപണിയിലെത്തിക്കും. കൂടാതെ നെല്ലിന് പുറമെ ലഭിക്കുന്ന വൈക്കോൽ പ്രദേശത്തെ ക്ഷീര കർഷകർക്കും വിതരണം ചെയ്യും. ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണ് നമ്മൾ കൃഷി ചെയ്ത് വിളവെടുക്കുക എന്നുള്ളത്. ഈ ഓണക്കാലത്ത് ഈ പൊൻകതിരുകൾ കൊയ്യാനുള്ള അവസരം എനിക്കാണ് ലഭ്യമായിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഈ കർമ്മം നിർവഹിച്ചതായി നിങ്ങൾ അറിയിക്കുകയാണ്. കോളേജ് അധികൃതർ, NSS, PTA എന്നിവരാണ് നഗരസഭാ കൃഷിഭവനുമായി സഹകരിച്ച് കൃഷിക്ക് നേതൃത്വം വഹിച്ചത്. കൃഷി ഇറക്കിയ 3 വർഷവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡിയും ധനസഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിളവെടുത്ത നെല്ല് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുത്തരിയാക്കി മാറ്റി വിപണനം ചെയ്തിരുന്നു. അതിനാൽ വിളവെടുപ്പിന് ശേഷം പ്രദേശത്ത് കൂടുതൽ സ്ഥലം കണ്ടെത്തി തുടർന്നും കൃഷി ഇറക്കാനാണ് നഗരസഭയുടെ തീരുമാനമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ന്യൂസ് 18, ആറ്റിങ്ങൽ. കരിപ്പൂർ വിമാനത്താവള വളപ്പ് കൃഷിഭൂമിയാക്കി ഉദ്യോഗസ്ഥൻ. 2 ഏക്കർ തരിശുഭൂമിയിലാണ് കരനെല്ലും പച്ചക്കറികളും കൃഷി ചെയ്തത്. വിമാനത്താവള വളപ്പിലെ 2 ഏക്കർ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുകയായിരുന്നു. വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥനായ നാരായണനാണ് ഈ ശ്രമത്തിന് പിന്നിൽ. നിലമ്പൂർ ചാലിയർ പെരുവമ്പാടം മുതുവാൻ ആദിവാസി കോളനിയിൽ നിന്ന് ട്രാഫിക് അസിസ്റ്റന്റായി വിമാനത്താവളത്തിലെത്തിയതാണ് നാരായണൻ. 33 വർഷമായി നാരായണൻ കരിപ്പൂരിലുണ്ട്. ജോലിക്കിടെ ക്വാർട്ടേഴ്സ് മുറ്റത്ത് ചെറിയ കൃഷി തുടങ്ങി, പിന്നീടത് വ്യാപിപ്പിച്ചു. ആരുടെ ഒരു സഹായം പോലും ഇല്ലാതെ എൻ്റെ ഒഴിവ് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പും ഒഴിവ് സമയങ്ങളിൽ എൻ്റെ രാവിലെ തുടങ്ങും, ഒരു 6 മണിക്ക് തുടങ്ങി 8:00 വരെ ഞാൻ ഇവിടെ ഉണ്ടാവും കൃഷിപ്പണി ആയിട്ട്. പിന്നെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 5 മണി മുതൽ ഇരുട്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ ഈ കൃഷിഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കും. പല പല 8 വർഷത്തിനിടെ രൺവയുടെ ചെങ്കുത്തായ ചെരുവിലേക്ക് കൃഷി പടർന്നു പന്തലിച്ചു. അമ്മ വരും വൈകുന്നേരം, അനിയത്തി വരും, എല്ലാവരും വന്ന് ഇവിടെ ഇപ്പം നെല്ലിൽ ഇപ്പോൾ കിളികൾ വരുന്നുണ്ട്. അപ്പോൾ കിളികളെ ആട്ടലാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കിളിയാട്ടും. പിന്നെ ഈ അച്ഛൻ്റെ ഈ പാഷനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അത്ര തന്നെ. ഇപ്പോൾ കരനെൽ കൃഷി വിളവെടുക്കാൻ പാകമായി. വിവിധ ഇനം ചോളം, ചേന, ചേമ്പ്, കൈതച്ചക്ക, മഞ്ഞൾ, ഇഞ്ചി, പലതരം മുളക്, കപ്പ, ചീര, പപ്പായ, പലതരം വാഴ, മുരിങ്ങ, കുരുമുളക് തുടങ്ങി 35 ഇനം കൃഷിയുണ്ട് ഇവിടെ. ന്യൂസ് 18, കരിപ്പൂർ. കാസർഗോഡ് കേരള ക്ലേസ് ആൻഡ് സിറാമിക്സിന്റെ കരിന്തളം യൂണിറ്റിൽ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രവും പച്ചത്തുരുത്തും ഒരുങ്ങുകയാണ്. കരിന്തളത്തെ പ്രവർത്തനം നിർത്തിവെച്ച സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിപുലമായ മത്സ്യകൃഷിയാണ് കരിന്തളത്ത് വിഭാവനം ചെയ്തത്. വാള, വരാൽ എന്നീ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഹാച്ചറിയാണ് ഇവിടെ നടപ്പാക്കുക. ആദ്യഘട്ടം 20 ലക്ഷം വാളക്കുഞ്ഞുങ്ങളെയും 10 ലക്ഷം വരാൽ കുഞ്ഞുങ്ങളെയും ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ജില്ലയിൽ മത്സ്യകൃഷി ഒരു സ്വയം തൊഴിൽ സംരംഭമായി വളർത്തിയെടുക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ കഴിയും. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ശാസ്ത്രീയമായി മിയാവാക്കി പച്ചത്തുരുത്ത് എന്ന ആശയം നടപ്പാക്കുന്നത്. KCCP ലിമിറ്റഡിന്റെ 3 ഇനങ്ങളിലായി 15 സെന്റ് സ്ഥലത്ത് 100 ഇനങ്ങളിലായി 1800 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. 50 ഏക്കറിനകത്ത് എങ്ങനെയൊക്കെ ആ ഭൂമിയെ പരിപൂർണമായി ഉപയോഗിക്കാൻ വരും. ആ ഭൂമി ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഭൂമി ഈ നാടിനും ജനങ്ങൾക്കും ഭാവി തലമുറക്കും എല്ലാം ഗുണകരമായ വിധത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും വ്യക്തമായ ശാസ്ത്രീയമായ കാഴ്ചപ്പാടോട് കൂടിയുള്ള സമീപനമാണ് കമ്പനി സ്വീകരിച്ചിരിക്കുന്നത് എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. BPCLമായി സഹകരിച്ച് 40 സെന്റ് സ്ഥലത്ത് ആരംഭിക്കുന്ന പെട്രോൾ പമ്പ് 6 മാസത്തിനകം പ്രവർത്തനക്ഷമമാകും. കൂടാതെ ഫുഡ് കോർട്ട്, ഗാർഡൻ, നഴ്സറി, പാർക്ക്, ഫുട്ബോൾ, വോളിബോൾ ടർഫ്, പാഷൻ ഫ്രൂട്ട്, ഔഷധ സസ്യങ്ങൾ എന്നിവയും പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട്. ന്യൂസ് 18, കാസർഗോഡ്. നാട്ടുവർത്തമാനം തുടരും, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവർത്തമാനം തുടരുന്നു. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ച് പുഷപ്പ് ചെയ്ത കായംകുളം ചേരാവള്ളി സ്വദേശി വിനോദ് രാജ്. 13 വർഷമായി മാർഷൽ ആർട്സിൽ സജീവമാണ് ഇദ്ദേഹം. ദിവസേന വിവിധ തരം പുഷപ്പുകൾ വിനോദ് ചെയ്യാറുണ്ട്. ഇങ്ങനെയിരിക്കെയാണ് ഒരു കൊച്ചി സ്വദേശി ഗ്ലാസിന് മുകളിൽ 30 സെക്കൻഡിൽ 33 പുഷപ്പുകൾ ചെയ്ത് റെക്കോർഡ് നേടിയ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തുകൊണ്ട് തനിക്കും ഇത് ചെയ്തുകൂടാ എന്ന ചിന്തയാണ് വിനോദ് സ്റ്റീൽ ഗ്ലാസിന് മുകളിൽ പുഷപ്പ് ചെയ്ത് തുടങ്ങാൻ കാരണം. ഇപ്പോൾ 50 പുഷപ്പ് 30 സെക്കൻഡിൽ വിനോദ് ചെയ്യുന്നുണ്ട്.
മൂന്ന് സ്റ്റീൽ ഗ്ലാസുകൾ തറയിൽ നിരത്തി രണ്ട് കൈകളും ഒരു കാലും സ്റ്റീൽ ഗ്ലാസിന് മുകളിൽ ഉറപ്പിച്ച ശേഷമാണ് പുഷപ്പ് ചെയ്യുന്നത്. ഒരാള് 30 സെക്കൻഡിൽ 33 പുഷപ്പ് എടുക്കുന്നു. അത് വേൾഡ് റെക്കോർഡാണെന്ന് പറഞ്ഞു. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പുഷപ്പ്. അപ്പോൾ ഞാനത് കണ്ടപ്പം ഇത് എന്തുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഞാൻ മനസ്സിൽ തോന്നുകയും എൻ്റെ മനസ്സിൽ തോന്നുകയും ഞാൻ അത് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം വരികയും ചെയ്തു. അങ്ങനെ ഞാൻ അത് ചെയ്തു നോക്കിയപ്പം ആദ്യമായിട്ട് ചെയ്തപ്പം തന്നെ 30 സെക്കൻഡിൽ 44 എണ്ണം എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പം ഞാൻ 30 സെക്കൻഡിൽ 50 എണ്ണം വരെ ചെയ്യും. ഒരാഴ്ചത്തെ പരിശീലനം കൊണ്ടാണ് വിനോദ് ഈ പുഷപ്പ് രീതി സ്വായത്തമാക്കിയത്. മാർഷൽ ആർട്സും ഫിറ്റ്നസും ജീവിതചര്യയാക്കിയ വിനോദിന് ഈ പരിശീലനം വലിയ കടമ്പയായിരുന്നില്ല. കുങ്ഫു, കരാട്ടെ, വുഷു, കുബുഡു തുടങ്ങിയവയിൽ വിനോദ് ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. മക്കളായ വിശ്വജിത്തിനെയും നവദീപിനെയും അടക്കം ഒട്ടേറെ കുട്ടികൾക്ക് മാർഷൽ ആർട്സ് പരിശീലിപ്പിക്കുന്നു. ന്യൂസ് 18 കായംകുളം. വീട്ടിനുള്ളിലിരുന്ന് കലാസൃഷ്ടികളിൽ വ്യത്യസ്തത കണ്ടെത്തുകയാണ് 60-കാരിയായ ഒരു വീട്ടമ്മ. തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശിയായ ഓമന ചന്ദ്രനാണ് അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിലൂടെ ശ്രദ്ധ നേടുന്നത്. പാഴ്വസ്തുക്കളിൽ നിർമ്മിച്ച കലാസൃഷ്ടികൾ നിറഞ്ഞ ഓമനയുടെ വീടും കൗതുകമാവുകയാണ്. പാഴ്വസ്തുക്കളിൽ കരവിരുതിൻ്റെ കഴിവുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഞാങ്ങാട്ടിരി കറുള്ളു വീട്ടിൽ ഓമന ചന്ദ്രൻ. പേപ്പർ, തീപ്പട്ടിക്കൂട്, തീപ്പട്ടിക്കൊള്ളി, സിഗരറ്റ് കൂട്, ഐസ്ക്രീം കപ്പുകൾ, സ്പൂണുകൾ, പിസ്തത്തുണ്ട്, ബഡ്സ് തുടങ്ങി കയ്യിൽ കിട്ടുന്ന എന്തും ഓമനയുടെ സൃഷ്ടിയിൽ രൂപം മാറും. നൃത്തം ചെയ്യുന്ന മയിലും വൈവിധ്യമേറിയ പാറ്റേണുകളും ഇപ്പോൾ ഈ വീട്ടമ്മയുടെ ശേഖരത്തിലുണ്ട്. ചെറുപ്പം മുതലേ തുന്നലിനോടും അലങ്കാര വസ്തുക്കളോടും ഉള്ള ഭ്രമമാണ് ഇതിലേക്ക് ഓമനയെ നയിച്ചത്. 10-20 വർഷമായിട്ടുണ്ടാവും. ഭംഗിയായി നെറ്റിപ്പട്ടം നിർമ്മിച്ചെടുക്കുന്നതിലും വിദഗ്ധയാണ് ഓമന. നിർമ്മിച്ചെടുത്ത അലങ്കാര വസ്തുക്കൾ വിറ്റഴിക്കാനല്ല, വിശേഷാവസരങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാനാണ് ഈ വീട്ടമ്മയ്ക്കിഷ്ടം. കലാസൃഷ്ടികൾ വീടിന്റെ ചുമരുകളിൽ തൂക്കിയിടും. ഒരു പ്രദർശനശാലയുടെ അനുഭവം സമ്മാനിക്കും തരത്തിലാണ് ഓമനയുടെ വീട്ടു ചുമരുകൾ. ന്യൂസ് 18 പട്ടാമ്പി. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.